ഹായ് ഫ്രണ്ട്സ്, നമുക്കടുത്തായിട്ട് ബൈസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഒരു ഹെക്സഗൺ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് പഠിക്കാം. ഞാനൊരു ചോദ്യം ആദ്യം വായിക്കാം. കൺസ്ട്രക്ട് എ ഹെക്സഗൺ യൂസിങ് ബൈസെക്ഷൻ മെത്തേഡ് വിത്ത് 4 സെൻറ്റിമീറ്റർ സൈഡ് ലെങ്ത്. നമുക്കിതിൻ്റെ സൈഡ് ലെങ്ത് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ സൈഡ് ലെങ്ത് ആദ്യം ഇവിടെ വരച്ചു. നമുക്കറിയാം ഒരു ഹെക്സഗണ് 6 സൈഡാണുള്ളത്, ഒരു പെൻറ്റഗണ് 5 സൈഡും. നമുക്ക് ഒരു ബൈസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എത്ര സൈഡുകളുള്ള ഒരു പോളിഗൺ വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എക്സാമ്പിളായിട്ട് ഹെക്സഗണാണ്. ഹെക്സഗണിൻ്റെ ഒരു സൈഡ് 4 സെൻറ്റിമീറ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 4 സെൻറ്റിമീറ്റർ ഇവിടെ പ്ലോട്ട് ചെയ്തു. അതിനുശേഷം ഈ 4 സെൻറ്റിമീറ്റർ ഞാൻ ബൈസെക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈനിവിടെ വരച്ചു. അതിനുവേണ്ടി ഞാനൊരു ആർക്കിവിടെ ഇവിടെയും കട്ട് ചെയ്തു. ഇതിവിടെ നമുക്കൊരു മിഡ് പോയിൻറ്റും കിട്ടി. അതിനുശേഷം ബിയിൽ നിന്നും 90 ഡിഗ്രി മുകളിലോട്ട് 4 സെൻറ്റിമീറ്റർ ഞാൻ വരച്ചു. ഞാൻ ഒരു പ്രൊട്രാക്ടർ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. നിങ്ങൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് തന്നെ വരയ്ക്കണം. അതിനുശേഷം ഈ പോയിൻറ്റിനെ ഒ എന്ന് നെയിം ചെയ്തിട്ട് ഒയിൽ നിന്നും എയിലോട്ട് ഞാനൊരു ലൈൻ ജോയിൻ ചെയ്തു. സെയിം ഞാൻ ബിയിൽ നിന്നും ഒരു ആർക്ക് എയിലൂടെ എടുത്ത് ഓയിൽ മുട്ടുന്ന രീതിയിൽ ഞാനൊരു ആർക്ക് വരയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിൻ്റ് കിട്ടി ഈ ബൈസെക്ഷൻ ലൈനിൽ. അതിന് 1-നെ 4 എന്നും അടുത്തതിനെ 6 എന്നും മാർക്ക് ചെയ്തു. അപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഹെക്സഗണാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6-ൽ കുത്തി വേണം എയിലൂടെ പാസ് ചെയ്യുന്നതും ബിയിലൂടെ വരുന്നതുമായ ഒരു സർക്കിൾ വരയ്ക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ പെൻറ്റഗണായിരുന്നു, ഹെക്സഗണ് പകരം പെൻറ്റഗണായിരുന്നു തന്നിരുന്നെങ്കിൽ നമ്മൾ ഈ 4-ൻ്റെയും 6-ൻ്റെയും പോയിൻറ്റിൽ നിന്നും ബൈസെക്ട് ചെയ്ത് നമുക്കിവിടെ മിഡ് പോയിൻറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ നമുക്ക് ബൈസെക്ട് ചെയ്ത് കഴിയുമ്പോൾ മിഡ് പോയിൻറ്റ് ഇവിടെ കിട്ടിയെന്നിരിക്കട്ടെ. ഇത് 5 എന്ന് നെയിം ചെയ്യുക. ഈ 5-ലും കുത്തി വേണം അടുത്ത സർക്കിൾ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഒരു പെൻറ്റഗൺ കിട്ടും. നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ ഹെക്സഗൺ ആണ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് 6-ൽ കുത്തി തന്നെ നമുക്ക് വരയ്ക്കാം. ഞാനത് 7-ൽ പെൻസിൽ കുത്തി കൂടി ഞാൻ കറക്റ്റാണെന്ന് നോക്കി ബിയിലൂടെ കടന്നു പോകുന്നതും എയിലൂടെയും പാസ് ചെയ്യുന്നതുമായിട്ടൊരു സർക്കിൾ ഞാൻ വരച്ചു. അതിനുശേഷം ഇതൊന്നുകൂടി അളന്നു ഞാൻ അടുത്ത ആർക്ക് കട്ട് ചെയ്തു. ഇവിടെ നിന്നും അടുത്ത ആർക്ക് കട്ട് ചെയ്തു. ഇത് നമ്മൾ ജോയിൻ ചെയ്യും. ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹെക്സഗൺ കിട്ടും. ഇങ്ങനെയാണ് നമുക്കൊരു ബൈസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഹെക്സഗൺ കൺസ്ട്രക്ട് ചെയ്തു. സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5-ൽ കുത്തി നമുക്ക് പെൻറ്റഗൺ വരയ്ക്കാമായിരുന്നു. CDEF. ഇങ്ങനെയാണ് നമുക്കൊരു ഹെക്സഗൺ ബൈസെക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യാവുന്നത്. താങ്ക് യു.